ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. എട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൂടെ പിടിച്ച, അതായത് എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഒരു പെൺകുട്ടി, ഹൃദ്യ എന്ന് പേര്, അവിടെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോവാണ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി പഠിച്ച പിള്ളേമാരൊക്കെ ഉണ്ടാവും, അപ്പോൾ അവരെല്ലാം കാണാം. അപ്പോൾ അവരെല്ലാം പരിചയപ്പെടുത്തി തരാം. അതിൽ ഈ വണ്ടിയിൽ രണ്ടുപേരുണ്ട്, ഒളിച്ചിരിക്കുന്ന പ്രതീക്ഷ, ഹായ് പറയണ. അതുപോലെ തന്നെ നമ്മുടെ ശ്രീകോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ റാണിപുരം വീഡിയോയിൽ അവനുണ്ട്. അപ്പോൾ നമ്മളിനൊരു ചക്രം കൂടെ വരാനുണ്ട് നമ്മളെ ശ്രീ ഏരിയ. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കുട്ടേട്ടനാണ് നമുക്ക് ഇന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് തന്നത്. താങ്ക് യു കുട്ടേട്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് എത്തിയിട്ട് വേണം ഗൈസ്. കല്യാണത്തിന് അലമ്പ് പരിപാടി എന്തെങ്കിലും വേണം. ഇന്നത്തെ കല്യാണത്തിന് ഞാൻ നോക്കുക ഗൈസ്, എന്തായാലും കാണാം. എന്തെങ്കിലും പരിപാടി ഞാൻ ഒപ്പിക്കാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, നമ്മൾ കല്യാണ സ്ഥലത്ത് എത്തിയേക്കും ചെറിയ ടിസ്റ്റ്. കല്യാണം കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. ഫുഡൊക്കെ കഴിക്കാൻ ആൾക്കാർ ഇരിക്കുന്നു. ചേച്ചി കെട്ടുകഴിഞ്ഞാ ശേ നേരത്തെ പോയല്ല. അപ്പൊ സന്തോഷമായി സുഹൃത്തുക്കളെ, നമുക്കിനി എന്തായാലും പോയിട്ട് ചെക്കനെ വേണം കാണാം. ഇന്ന് ലോജുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ കൊടുത്ത. ഇത് അവന്റെ ഗിഫ്റ്റ് അല്ല, ഇത് നമ്മളെ കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റാണ്. കല്യാണം കഴിഞ്ഞു പോയത് ചതിയായി പോയി. ഇവർ ഇത്ര നേരത്തെ കിട്ടുന്നത്, 15:55 ആയതേ ഉള്ളൂ. 12:30 വരെ മുഹൂർത്തം ഉണ്ട്. മുല്ലശ്ശേരിയാ എടുത്തു. ആ അതെ ഗൈസ്, നമുക്ക് പോയി പരിചയപ്പെടാം. ഗൈസ് ടെൻഷൻ, ഒന്ന് മുഖം വൃത്തിയാക്കട്ടോ. നോക്കി മുടക്കേശിത് അഖില രാഘവൻ, നമ്മുടെ എൻ്റെ കൂടെ ഡിഗ്രിയിൽ പഠിച്ച കുട്ടിയാണ് ഗൈസ്. ഹായ് പറ, ഇങ്ങോട്ട് വരും. ഹായ് ഹലോ. നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം, ഉടനെ പോവാം. അപ്പോൾ അവിടെ ബന്ധുക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ടല്ലോ. ചേച്ചി ഹലോ, ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിന് വേണ്ടി ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി. എന്റെ പെൺകുട്ടി എന്റെ കൂടെ പഠിച്ചാണ്. അങ്ങനെയുണ്ട്, സുഖല്ലേ? പെൺകുട്ടി എന്റെ കൂടെ പഠിച്ചാണ്. അങ്ങനെയുണ്ട്, സുഖല്ലേ? സുഖല്ലേ? മറ്റേ ഫ്ലവേഴ്സ് ഇപ്പൊ കാണില്ലല്ലോ. ഞാനും എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഉടനെ ക്യാമറ ഗോപുരം കണ്ടപ്പോ പേടിച്ചു പോയി. ജാടിയില്ലാത്ത ശ്രീവിദ്യ മുല്ലശ്ശേരിയിലാണ് നിങ്ങളിപ്പോ കണ്ടത്. ചെക്കനും പെണ്ണും കല്യാണം കഴിച്ചിട്ട് അവിടെ മുതിർന്ന ആൾക്കാർ അരി ഇടുന്നുണ്ട്, കാണുന്നുണ്ട് പറഞ്ഞേ. അപ്പൊ അരി നമ്മളത് കഴിഞ്ഞിട്ട് നമ്മളെ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കണം കേട്ടോ. വൈദ്യ ഇത് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നതാണ്. കാണുമ്പോ തന്നെ അറിയും, കാണുമ്പോ തന്നെ അറിയായിരിക്കും. അടുത്തായി വരുന്നത് ചരണ്യാണ്. ചരണ്യ ഹായ് പറ, എന്റെ വ്ളോഗ്. നമ്മളെ ക്ലാസ്സിൽ എത്ര ചേർന്നില്ല? രണ്ടല്ലു, രണ്ട് ചേർന്നില്ല, ഒരു ചേർന്നാണ് കഴിച്ചത്. അടുത്ത ആൾ വന്നില്ല. ഞാൻ ഏതെങ്കിലും ഒരു കല്യാണത്തിന് അടുത്ത ആളെ കൂടെ കാണിച്ചുതരാം. നിന്റെ ആരാടാ? നീ ചെക്കൻ്റെ വീടാണോ പെണ്ണിൻ്റെ വീടാണോ? നിൽക്കാതെ ആരറിയില്ല, ചെക്കനും പെണ്ണിലും രണ്ടാളെ അറിയില്ലേ? അയ്യോ കാശ്, രണ്ടാളെ അറിയില്ല കുഞ്ഞിക്ക്. നിന്റെ പേരെന്താടാ? അന്വിതാ. അന്വിതാ എത്ര പഠിക്കുന്ന? എത്ര പഠിക്കുന്നടാ? യു കെ ജിയിലാ. ഓ അയശ്ശേരി. കല്യാണത്തിൽ വന്ന ഒരു കുട്ടി. ഗൈസ്, കല്യാണത്തിന് വന്ന ക്രൗഡിൻ്റെ വളഞ്ഞുള്ള ദൃശ്യം അപ്പൊ നോക്കി. ചുറ്റുപാട് ക്രൗഡ്, ഇത്ര ആൾക്കാരാണ് ഗൈസ് കല്യാണത്തിനുണ്ടായിരുന്നത്. ഇനി ചെക്കനെ പെണ്ണിനെ കാണിച്ചിരാം. ഡേ, സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ തയ്യാറെടുക്കുന്ന ചെക്കനും പെണ്ണും. ചെടവറ ഫോട്ടോ, നമുക്കൊന്ന് അവളെ വിളിച്ചു നോക്കാം. മുന്നിൽ നിന്നുള്ള ക്രൗഡിന്റെ ദൃശ്യം, ആഹാ അടിപൊളി. ലോജു, കല്യാണം കഴിക്കുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം?
നല്ല അഭിപ്രായമാണ്. ഉടനെ വേണമെന്നുണ്ടോ അത് മെല്ലെ മതിയോ? അമ്മയ്ക്കുന്നില്ല, നീ നിർബന്ധിക്കുന്നുണ്ട്. സാറിനെ സാറിനെ കല്യാണത്തിനെ പറ്റി രണ്ടു സാറിനെ ഇതാരും കാണില്ല, കൂടിപ്പോ 500 പേര്. അയ്യോ ഇവിടെ ഇതാണ് ആരും, ഇതാണ് ഞാൻ ഗതി പിടിക്കാത്തത്. ആക്കി കല്യാണത്തെ കല്യാണത്തെ പറ്റി രണ്ട് അഭിപ്രായം പറ. കല്യാണത്തിലെയും ഏറ്റവും മികച്ച ഒരു രംഗമായ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കാനാണ് സുഹൃത്തുക്കളെ നമ്മൾ പോകുന്നത്. ആ സുരക്ഷ സുരക്ഷിതമായിട്ടില്ലേ? ഇതെന്റെ വ്ളോഗ്. ഹായ് ഓറ. മച്ചാന്റെ പേര് ഓറ. അനുപം. ആ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്, ഓർമ്മയില്ല. പേര് ഗോപു. അറിയോ? അല്ലല്ല, ഇവള് പരിചയപ്പെടുത്തി തരുമെന്നല്ലേ. ഇവളാ ഓ തിരക്ക്, തിരക്ക് സ്റ്റേജിൽ ഫുള്ള് തിരക്കാണ്. നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മളിവിടെ ഇരിക്കാൻ വേണ്ടി പോകണം. ഗൈസ് അവൻ്റെ കല്യാണത്തിന് എൻ്റെ വക സ്പെഷ്യൽ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് അവൻ പറഞ്ഞിട്ട് അപ്പം നമ്മൾ സ്പെഷ്യൽ ഇറക്കാൻ വേണ്ടി പോവാണ് കല്യാണത്തിന്. ശ്രീക്കുട്ടൻ്റെ കല്യാണത്തിനുണ്ട്. നമ്മളിവിടെ ക്യൂ നിൽക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ക്യൂ നിന്നാൽ അടുത്തേനെങ്കിലും നിൽക്കാൻ പറ്റും. അപ്പുറത്ത് നാളെ വരുന്നുണ്ടോ? ചെക്കനും വേണം. ലൈറ്റിൻ്റെ മുമ്പിൽ കിടന്ന് കിളങ്ങുന്നു. ബേക്കിൽ കിളങ്ങുന്ന വെള്ളം വേണം. മരങ്ങളുടെ പരിപാടി വന്നു. അതായത് കല്യാണത്തിനാണെങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പരിപാടിയാണ് ഏറ്റവും ചടങ്ങ്. അതായത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കാം. കാരണം വേറൊരു കാര്യങ്ങളൊന്നും ഇല്ല. ചെക്കനും പെണ്ണിനും ഇത് വലിയ താല്പര്യം ഉണ്ടാവില്ല. മടുത്തിരി ഉണ്ടാവും. അടുത്ത വെച്ച് നമ്മുടെ കോപ്പറേറ്റ് ഇല്ലാത്ത പാട്ടേ എല്ലാം അടുത്ത് നമ്മ എടുത്ത് കഴിഞ്ഞിട്ടാ പറയും. ഇവരെന്നെ റിപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് എന്നെ തളർത്തുന്നുണ്ടാവും. സങ്കടം ഇവരെ റിപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത്. നമ്മുടെ ക്യൂ നമ്പർ 2-ലാണ് നമ്മളിപ്പോ. ഇവരും കൂടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പത്തേക്ക് അപ്പുറത്തെ ആൾക്കാർ കയറി അതിലേ വരുന്നു. ഹാപ്പി മാരേജ്. ഒളിക്കട്ടോ, ലൈഫ് എൻജോയ് ചെയ്യാം. അടിച്ചു ഒളിക്കട്ടോ. ഞങ്ങളുടെ ഒരു ചെറിയൊരു ഉപകാരമുണ്ട്. ഗിഫ്റ്റ് കൊടുക്കുന്നു. എടാ എല്ലാവരും കുടിക്കടാ, എടാ എല്ലാവരും കുടിക്കട. ഒരു കൈ അരി എടുത്തോ. എത്തിപാട് പേടിക്കുന്നുണ്ടോ ക്യാമറ? അല്ല നീ നിക്കുന്നുണ്ടോ? ഇനി ഇത് നിന്റെ അവയവായ ജീവിതത്തിന്റെ പാർട്ടായി. അച്ഛനാണ്. എന്റെ പേര് ഗോപു. ഇതെന്റെ ചാനൽ ഗോപുസുര. അപ്പൊ കല്യാണം കഴിഞ്ഞ അടിപൊളിയായിരുന്നു. ഭക്ഷണം കഴിക്കണം. പോരാട്ടത്തിന് നമ്മുടെ ടീം ഫുള്ള്, ഈ ഒരു റോല് ഫുള്ള് നമ്മുടെ ടീമാണ്. നമുക്കിനി സദ്യ എൻജോയ് ചെയ്യാം. ഇല വെച്ചു വന്ന സുഹൃത്തുക്കൾ, നമുക്കിനി ഇല വെള്ളാം. വെള്ളം ഒഴിച്ചു തന്നെ സ്ത്രീകരിക്ക് ഒരുപാട് നന്ദി പറഞ്ഞു. കുറച്ചും കൂടി ഇടോ. അവിയൽ സ്കിപ്പ് ചെയ്ത്, അവിയൽ കഴിക്കാറില്ല. എല്ലാ കൂട്ടുകറി തല്ല തല്ലുമാന. നിനക്ക് തല്ലാക്കണ. ഇങ്ങനെ ചിപ്സ് എടുത്ത് ഒറ്റ കയറി. എല്ലാ കല്യാണത്തിലും പരിപാടിയാണ്. ചോറ് വരുമ്പോഴേക്ക് കറി പകുതി തീർന്നിട്ടുണ്ട്. ചോറ് വിളമ്പ് ഒന്ന് ചേട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ചോറ് തീരും. എപ്പോഴെനിക്ക് സംഭവിക്കാറുണ്ട്. കണ്ട പാത്രം മാറ്റി
ഓക്കെ, നമുക്ക് പരിപാടി തുടങ്ങാം. ഫേവറേറ്റ് ഒരു കൂട്ടുകറി, കുറച്ച് ഇട്ടു ഇതായാലും കുറച്ച് സാമ്പാറിൻ്റെ കുറച്ച് ആട് കുഴക്കണം കേട്ടോ, എന്നിട്ട് കുറച്ച് പപ്പടം, കുറച്ച് എന്തിനാണ് വരുന്നത്? ചിക്കനാണ്. ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ കറി അതെനിക്ക് അറിയില്ലായിരുന്നു. ചിക്കൻ കറിക്ക് കുറച്ച് സ്പേസ് അധികം കൊടുക്കാം. സ്പേസ് മാറിപ്പോയി, ഞാനിവിടെ സ്പേസ് ആക്കി ചേട്ടൻ ഇവിടെ വെച്ചു, സാരില്ല. അപ്പം നമുക്ക് ചിക്കൻ്റെ ഒരു പീസും പപ്പടം അച്ചാറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ മിക്സ്, പയറും അറവും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് എല്ലാം ആയി കഴിച്ചു. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഇത് കഴിച്ചു ഫുഡ് എങ്ങനെയുണ്ട്? കോഴിക്കറി ശബരി പറഞ്ഞ കോഴിക്കറി ഉണ്ടാവും. ഒരു പോരാട്ടത്തിന് ശേഷം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പായസം ഉണ്ടായിരുന്നു, പരിപ്പ് പായസമാണ്. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാം. എന്നാൽ ഇനി ഞാൻ കുടിക്കും. നീ പറഞ്ഞ എനിക്ക് കോഴിക്കറി ഉണ്ടായിരുന്നില്ല. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് ആധികാരികമായി പറഞ്ഞ പോരാ, ഇതെല്ലാം വെറ്റില് വരുമോ? എന്തുകൊണ്ടാ ഞങ്ങളുടെ നാട്ടുകാർ അച്ഛൻ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്കി പറ നിന്റെ സൗണ്ട് കേട്ട് നാണോ പാവം പുള്ളി നോക്കി. കല്യാണത്തിന്റെ ഫോട്ടോസ് ചെക്കനും പെണ്ണും നോക്കുക, റൊമാൻസിന്റെ അറ്റോ നിങ്ങൾക്ക് കാണുന്നില്ല. അങ്ങനെ കല്യാണത്തിന്റെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇവരിവിടെ ഫോട്ടോഷൂട്ട് എടുക്കുന്നില്ല, നമുക്ക് ഇവരോട് യാത്ര പറഞ്ഞിട്ട് പോവാം. എടാ പോന്നല്ലേ, ചേട്ടാ കിസ് മീ, ക്ലോസ് യുവർ ഐസ് കിസ് മീ. പാട്ട് വേണോ? ഗിരി ചേട്ടാ ഹൃദ്യ, അപ്പൊ നമ്മ ഇറങ്ങുന്നു കേട്ടോ. ഗിരി ചേട്ടാ ശരി, കാണാം ഹൃദ്യ, ശരി കേട്ടോ. കല്യാണ മണ്ഡപത്തിനോടും കല്യാണ മണ്ഡപത്തിനോടും നമ്മൾ യാത്ര പറഞ്ഞിട്ട് പോവാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ കല്യാണം കൂടി ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രാജ്പാലസ് ഓഡിറ്റോറിയം, രാജ്പാലസ് ഓഡിറ്റോറിയം നടന്ന കല്യാണത്തിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ വണ്ടി എടുത്തില്ല, വണ്ടി എടുത്തിട്ട് വരാം ഗൈസ് നമുക്ക്. ആ ഗൈസ് നമ്മുടെ സ്കോർപ്പിയോ കൂടെ, അയ്യോ മെച്ചപ്പത്താണല്ലായിരുന്നു, ഇപ്പോൾ വെയിലായി സുഹൃത്തുക്കളെ. ഇവിടെ കിടപ്പുണ്ട്, വാ നമ്മളെ ചെക്കൻ ഇറക്കിയിട്ട് നമുക്കിനി പോവാ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹൃദ്യ ഒന്നും കൂടെ ഹാപ്പി മാഡ് ലൈഫ് അടിച്ചു പൊളിക്കുക, ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ കണക്കൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ ബൈ.